500 തൈകളുമായി മാളാപ്പൂപ്പത്തിയിലെ കുടുംബശ്രീ പ്രവർത്തകർ പൂക്കൃഷി തുടങ്ങിയത് ഒരു മാസം മുൻപാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പൂക്കൃഷിക്ക് പക്ഷേ വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. കൃഷിവകുപ്പ് സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവസാനം ഫണ്ടില്ലെന്ന് പറഞ്ഞ് പിന്മാറി. പക്ഷേ തോറ്റു പിന്മാറാൻ ഈ പെൺകൂട്ടം തയ്യാറായിരുന്നില്ല. രാവും പകലും പൂക്കൃഷിക്ക് വേണ്ടതെല്ലാം ചെയ്തു. തറയൊരുക്കിയതും വെള്ളമെത്തിച്ചതും കളകൾ നീക്കിയതുമെല്ലാം ഇവർ തന്നെ. നട്ട 500 തൈകളും ഇപ്പോൾ പൂത്ത് വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ട്. ആദ്യ വിളവെടുപ്പും കഴിഞ്ഞു. ഇപ്പോൾ പൂവിന് ആവശ്യക്കാരുമേറെയാണ്. തൃശൂരിലെ അന്നമനടയിലെ പൂവിൽപ്പനക്കാർ തന്നെ നല്ല വില കൊടുത്ത് ഇവരിൽ നിന്നും പൂക്കൾ വാങ്ങുന്നുണ്ട്. ഒരു പുതിയ സംരംഭം എന്ന നിലയ്ക്ക് ഞങ്ങൾ തുടങ്ങിയതാണ് പൂക്കൃഷി. ഓണം സീസണാവുമ്പോൾ എപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ചെണ്ടുമല്ലിപ്പൂക്കളും വാടാമല്ലിപ്പൂക്കളും എല്ലാം കൊണ്ടുവരുന്നത് കേരളത്തിലേക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു 13 സ്ത്രീകളുണ്ട് ഞങ്ങളിൽ കൂട്ടായ്മയായിട്ട്. ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതൊരു നല്ല എന്താണെന്ന് തോന്നിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 3 മാസം കൊണ്ടാണ് പൂക്കൾ വിളവെടുപ്പിന് പാകമായത്. വാടാർമല്ലി പരീക്ഷിച്ചെങ്കിലും വേണ്ടത്ര വിജയകരമായില്ല. എന്നാൽ ചെണ്ടുമല്ലികൾക്ക് തമിഴ്നാട്ടിൽ നിന്നെത്തുന്നവയുടെ അതേ വലിപ്പമുണ്ട്. ഓണമെടുത്തതോടെ വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഇവരിപ്പോൾ. കൃഷിവകുപ്പ് സഹായിച്ചാലും ഇല്ലെങ്കിലും വരും വർഷങ്ങളിൽ പൂക്കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് 13 പേരുള്ള ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ തീരുമാനം. മലയാളികളുടെ ഓണാഘോഷത്തിന് മലയാളിപ്പൂ വിരിയണമെന്ന ഇവരുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. മാള പൂപ്പത്തിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.